ഇത് ബുഖാരി ഇമാമിന്റെ ഹദീസിന്റെ വക. ഞാൻ ഇത് ആവർത്തിച്ചു പറയണത്, ഇപ്പൊ ഇപ്പൊക്കെ ഹദീസ് പറയുമ്പോ അത് ലഈഫല്ലേ, അത് എവിടെന്നാ എന്റെ ഉമ്മി നിങ്ങൾ എന്തായി ലഈഫിന്റെ മഅന അതൊന്ന് മനസ്സിലാക്കണം. ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി ഒരു ഹദീസ് അതിപ്പോ ലൈഫ് അല്ലേ ഉസ്താദ് എന്ന് ചോദിക്കുക. എന്താപ്പോ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം ലൈഫ് എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് എന്നാണ്. ശോഷിച്ചത്, ക്ഷീണം ബാധിച്ചത്, ബലഹീനമായത് എന്നൊക്കെയാ ലൈഫിന്റെ അർത്ഥം. ഹദീസുകളിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയതായ ഒരു കറാഹത്ത് ഒരാൾ ചെയ്താൽ ഇടതുഭാഗ വലതുഭാഗത്ത് തുപ്പുക എന്നത് കറാഹത്തിന്റെ ഭാഗമാണ്. വലതുഭാഗത്ത് തുപ്പാൻ പറ്റോ? പറ്റത്തില്ല. ഇടതുഭാഗത്ത് തുപ്പുള്ളത്. ചെരുപ്പ് ധരിക്കുമ്പോ വലത് കാല് കൊണ്ട് ധരിക്കണം, അത് സുന്നത്ത്. അഴിച്ചിടുമ്പോ ഇടത് കാല് കൊണ്ട് അഴിച്ചിടണം. ഈ പറഞ്ഞ സംഗതികളിൽ ഒരാൾ എതിര് ചെയ്താൽ, ഒരാൾ വലതുഭാഗത്ത് തുപ്പിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾ പറഞ്ഞ ഹദീസിനെ നമ്മൾ ലഈഫായിട്ട് എന്തേലും വലിയ സബൂൽ മൂബിക്കാത്ത് ചെയ്തോ? ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രേ ലഈഫിന്റെ ഒരു ഹദീസ് ലഈഫാവാൻ വേണ്ടുന്ന സബബുകൾ നിസാരമാണ്. അപ്പൊ ലഈഫ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയല്ലേ? ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? അതൊക്കെ മനസ്സിലാക്കണം. ഇതിപ്പോ വാട്സപ്പിന്റെയും ആ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് മുഴുവൻ നമ്മളിപ്പോ ഫോൺ നോക്കിയിട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ, എല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, എന്താന്ന് പഠിച്ചു മനസ്സിലാക്കണം. ഹദീസുകൾ ലഈഫല്ലേ എന്ന് നിങ്ങൾ വില കുറച്ച് കാണല്ലേ? ഇതൊക്കെ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്നും വന്നിട്ടുള്ള മധുരമായ മണിമുത്തുകളാണ്. ഇമാം ബുഖാരി തങ്ങൾ 20-ലേറെ വർഷം എടുത്തിട്ടുണ്ട് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ. ഖുർആൻ കഴിഞ്ഞാൽ ആകാശത്തിന്റെ ചുവടെ സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയാണ്. ഒരിക്കലും ചെന്ന് ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഒരാളുടെ അടുക്കലേക്ക് അയാൾ ചെയ്യുന്ന പണി, അല്പം പുല്ലുകൾ കയ്യിലുണ്ട്, ആ പുല്ല് കാണിച്ചിട്ട് തന്റെ വീട്ടിലെ കുതിരയെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. കുതിരേനെ മുമ്പോട്ട് വരാൻ പുല്ലിങ്ങനെ കാണിച്ചു കൊടുക്കാൻ, പുല്ല് കാണുമ്പോ കുതിര മുമ്പോട്ട് വരും. ബുഖാരി ഇമാം നോക്കുമ്പോ ഇയാൾ ഇങ്ങനെയാ ചെയ്യുന്നത്. തിരിച്ചു പോന്നു, ചോദിച്ചു നാട്ടിലെത്തിയപ്പോ നിങ്ങൾ ഹദീസ് പഠിച്ചില്ലേ? ഇല്ല. എന്തേ? അയാൾ വഞ്ചന നടത്തുന്നു. എന്താ ചെയ്തത്? ആ മിണ്ടാ പ്രാണി അയാൾ പറ്റിക്കല്ലേ? മിണ്ടാ പ്രാണി അടുക്കും തോറും ഇയാള് പുല്ലകറ്റുകയാണ്, അപ്പൊ കുറച്ചുകൂടെ നടന്നു വരും. അത് പറ്റില്ലല്ലോ, അത് വഞ്ചനയല്ലേ? എനിക്ക് ആ ഹദീസ് വേണ്ട. ആര്? ഇമാം ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിനൊക്കെ നിസാരമായിട്ട് തള്ളിക്കളെ. ആ ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏത് വിവാഹമായിക്കോട്ടെ, ഞാൻ അതൊന്നും കുറ്റപ്പെടുത്തണല്ല. നിങ്ങൾ ഏത് പാർട്ടിക്കാൻ അതൊന്നും ഒരു വിഷയമല്ല. അള്ളാഹുവിന്റെ ദീനിനോടൊന്ന് സമീപിക്കുമ്പോ ഒന്ന് ആത്മാർത്ഥമായിട്ട് സമീപിക്കുക.